ഈ ഒൻപത് പള്ളികളിലും ഒരേ സമയം ജുമാ നടക്കുകയും അതിലെല്ലാം ആളുകൾ നിറയുകയും ചെയ്യുന്ന അവസ്ഥ എന്തു രസകരമായ ഒരു അന്തരീക്ഷമാണ് പൊന്നാനിയിൽ ചെന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാറിൻ്റെ മക്ക, മലബാറിൻ്റെ മദീന എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയെക്കുറിച്ചാണ്. മമ്പുറത്തെക്കുറിച്ച് മലബാറിൻ്റെ മദീന എന്നും പറയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് പൊന്നാനിക്ക് ഈ ഒരു മഹത്വം, മലബാറിന്റെ മക്ക അല്ലെങ്കിൽ മലയാളികളുടെ മക്ക എന്ന പേര് ലഭിക്കാൻ കാരണം എന്താണ്? ഇസ്ലാമിക ചൈതന്യം, ഇസ്ലാമിന്റെ പൈതൃകം ആ പൊന്നാനിയിൽ ഒരുപാട്, അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രം ആ പൊന്നാനിയിൽ ഒരുപാട് അന്തിയുറങ്ങുന്നുണ്ട്. വളരെ പഴയ കാലത്ത് തന്നെ ഇസ്ലാം പൊന്നാനിയിൽ വ്യാപിക്കുകയും പൊന്നാനിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പൊന്നാനിയുടെ നഗരഭാഗം അഥവാ അര കിലോമീറ്ററിനുള്ളിലായിട്ട് ഏകദേശം 9 ജുമാഅത്ത് പള്ളികളും 26 വരുന്ന നിസ്കാര പള്ളികളും ഉണ്ട് എന്നതാണ് ചരിത്രം. ഈ 9 പള്ളികളിലും ഒരേ സമയം ജുമാ നടക്കുകയും അതിലെല്ലാം ആളുകൾ നിറയുകയും ചെയ്യുന്ന അവസ്ഥ എന്തു രസകരമായ ഒരു അന്തരീക്ഷമാണ് പൊന്നാനിയിൽ ചെന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. പൊന്നാനിയെക്കുറിച്ച് പൊന്നാനിയിൽ പോയി തൊപ്പിയിടുക അതല്ലെങ്കിൽ പൊന്നാനിയിൽ പോയി വിളക്കത്തിരിക്കുക എന്നെല്ലാം പഴയ ആളുകൾ പറയാറുണ്ട്. പൊന്നാനിയിൽ പോയി തൊപ്പിയിടുക എന്നുള്ളത് ഇപ്പോഴും പല ആളുകളും പ്രയോഗിക്കുന്ന വാക്കാണ്. കാരണം ഇസ്ലാമിലേക്ക് ആളുകൾ ഒരുപാട് കടന്നു വരാൻ കാരണമായ സ്ഥലമായിരുന്നു പൊന്നാനി എന്നുള്ളത്. അത് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ, അത് മുഖാന്തരം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരുണ്ട്. പൊന്നാനിയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊന്നാനിയിലുള്ള ഒരു സുഹൃത്ത്, വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഹനീഫ്ക, അവരുടെ വല്യമ്മയുടെ ആണ്ടിന്റെ ദിവസമാണ് മുഹറം 25 എന്ന് അറിയിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വല്യമ്മയുടെ ഖബറിനെ സന്തോഷകരമാക്കട്ടെ, വിശാലമാക്കട്ടെ, പ്രകാശപൂരിതമാക്കട്ടെ. അള്ളാഹു ആ വല്യമ്മയുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണ പാനീയ വിരിപ്പ് പുതപ്പ് എല്ലാ അനുഗ്രഹങ്ങളും ഇറക്കി അനുഗ്രഹിക്കട്ടെ. സ്വർഗസമാന സന്തോഷം കൊണ്ട് അള്ളാഹു ആ ഉമ്മയുടെ ഖബറിനെ അലങ്കരിക്കട്ടെ. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മെ സ്നേഹിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ദുആകൾ മാത്രമാണ്. എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് കൊണ്ട് ഇവിടെ ദുആ ചെയ്യുന്നതിലൂടെ ആ ഉമ്മയുടെ ഖബറിലേക്ക് ആരെങ്കിലും ആമീൻ പറയുന്നത് അത് ആ ഉമ്മക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, വല്യപ്പ വല്യമ്മമാർ, നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ എല്ലാവരെയും അള്ളാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് അള്ളാഹു നമ്മെ എല്ലാവരെയും ആഖിറത്തിൽ വിജയിപ്പിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗീയ സുഖലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് പൊന്നാനിയുടെ ചരിത്രത്തിലേക്ക് വരാം. വലിയ ജുമാഅത്ത് പള്ളിയിൽ മഖ്ദൂമുമാരായിരുന്നു ദർസ് നടത്തിയിരുന്നത്. പൊന്നാനി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മഖ്ദൂം കുടുംബവും അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങളും ആണ്. മഖ്ദൂം കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ മഹാന്മാരായ സ്വഹാബത്തിലേക്ക് പരമ്പര ചെന്നെത്തുന്നവരാണ്. ഈ മഖ്ദൂം കുടുംബത്തിൽ ഉള്ള ആളുകളാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഉയർന്നു നിൽക്കുന്നതും. നമുക്കറിയാം ബഹ്റുൽ ഉലൂം ഓകെ ഉസ്താദ്, ഷെയ്ഖുന ഓകെ ഉസ്താദിന്റെ പരമ്പര മഖ്ദൂം കുടുംബമാണ്. ഇന്ന് ഉസ്താദുൽ അസാതീദ് എന്ന് പറയപ്പെടുന്ന മഹോന്നതരായ പദവി അത് ഓകെ ഉസ്താദിനിക്കുള്ളതാണ്. അഥവാ ഇന്ന് കാണുന്ന ഉലമാക്കളിൽ ഏറെയും ഓകെ ഉസ്താദിന്റെ ബഹ്റുൽ ഉലൂം ഷെയ്ഖുനയുടെ ശിഷ്യന്മാരാണ്.
ആ ഒരു പരമ്പരയിലൂടെയാണ് ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ആനിമീങ്ങളും ദർശ നടത്തുന്നവരും അതുപോലെ തന്നെ ദീനിന്റെ ആനിമീങ്ങളായി വളർന്നു വന്നിട്ടുള്ളവരും നമുക്ക് പൊന്നാനിയുടെ ചരിത്രത്തിലേക്ക് കടക്കാം മഖ്ദൂമുമാരുടെ ചരിത്രത്തിലേക്ക് കടക്കാം അറേബ്യയിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധനവുമായി പല ആളുകളും പല ഭാഗങ്ങളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് അറബ് നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യമൻ യമനിൽ നിന്ന് ഒരുപാട് ആളുകൾ മറ്റു പല ഭാഗങ്ങളിലേക്കും ഇസ്ലാമിക ദഅവത്തുമായി ഇസ്ലാമിന്റെ പ്രബോധനവുമായി ചെന്നിട്ടുണ്ട് ഈ യമനിൽ നിന്നുള്ള മഅബർ എന്ന സ്ഥലത്തു നിന്നാണ് മഖ്ദൂം കുടുംബം വരുന്നത് ഈ മഅബർ എന്ന സ്ഥലത്തു നിന്നും ഇവർ മഖ്ദൂം കുടുംബം ഇന്ത്യയിലേക്ക് വരുന്നത് തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട്ടിലുള്ള പല സ്ഥലങ്ങളും നമുക്കറിയാം തമിഴ്നാട് മസാറുകളെ കൊണ്ട് ഒരുപാട് മഹാന്മാരുടെ മക്ബറകൾ കൊണ്ട് ധന്യമാണ് മഖ്ദൂമുമാർ അങ്ങനെ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിലെ കായൽപ്പട്ടണത്തും കീളക്കരയിലും മധുരയിലും തൃഷ്ണ പള്ളിയിലും തുടങ്ങി നാഗൂർ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ പ്രബോധനവുമായി മുന്നോട്ട് നടക്കുകയാണ് അങ്ങനെ ആ പ്രബോധന വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കൊച്ചിയിലേക്കും ഈ മഖ്ദൂമുമാർ അഥവാ മഅബറിൽ നിന്നുള്ള ഈ സംഘത്തിൽ നിന്നുള്ള വിഭാഗം കൊച്ചിയിലേക്കും എത്തുകയാണ് കൊച്ചിയിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന മഹാന്മാരിൽ പ്രധാനിയായിരുന്നു ഇബ്രാഹിം ഇബ്നു അഹ്മദുൽ മഅബരി ഈ മഅബരി എന്ന നാമം യമനിലെ മഅബറിലേക്കും അതുപോലെ തന്നെ അവർ തമിഴ്നാട്ടിലേക്ക് വന്ന് അവർ വന്ന സ്ഥലത്തിന് മഅബർ എന്ന് പേരിടുകയും ആ രണ്ട് സ്ഥലങ്ങളിലേക്കും ചേർത്തുകൊണ്ടാണ് മഅബരി എന്ന സ്ഥാനപ്പേര് അവർക്ക് ലഭിക്കുന്നത് ഇബ്രാഹിം ഇബ്നു അഹ്മദുൽ മഅബരി റളിയല്ലാഹു അൻഹു തങ്ങൾ കൊച്ചിയിലേക്ക് വന്നു അങ്ങനെ കൊച്ചി ദേശമാകെ ഇസ്ലാമിന്റെ പ്രബോധനം കൊണ്ട് ഒരുപാട് ആളുകൾ ആകർഷിക്കുകയും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഒരുപാട് ആളുകൾ ദീനി വിജ്ഞാനം പഠിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു അങ്ങനെ അവിടെ നല്ല രൂപത്തിൽ ഇസ്ലാമിക പ്രബോധനവും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും പൊന്നാനിയിൽ നിന്നടക്കം കൊച്ചിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി കൊച്ചിയിലേക്ക് ഇബ്രാഹിം ഇബ്നു അഹ്മദുൽ മഅബരി റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നതാണ് ചരിത്രം അങ്ങനെ കൊച്ചി ദേശത്ത് അവർ കാദിയായി നിയമിക്കുകയും അവിടെ ഭരണം നടത്തുകയും കാദി സ്ഥാനം നിർവഹിച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനിടക്കാണ് പൊന്നാനിയിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ കൊച്ചിയിൽ ചെന്ന് കൊച്ചിയിൽ ഉള്ള കാദി അവറുകളെ ഇബ്രാഹിം ഇബ്നു അഹ്മദുൽ മഅബരി റളിയല്ലാഹു അൻഹു തങ്ങളെ പൊന്നാനിയിലേക്ക് വിളിക്കുകയാണ് പൊന്നാനിയിലേക്ക് പൊന്നാനിക്കാർ ക്ഷണിച്ചു പക്ഷേ കൊച്ചിക്കാർ അതൊന്നും സമ്മതിച്ചില്ല കൊച്ചിയിലുള്ളവർ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടുകയില്ല ഞങ്ങളുടെ കാദി അത് ഞങ്ങൾക്ക് വേണമെന്ന് ആ ഇസ്ലാമിന്റെ ചൈതന്യം നഷ്ടപ്പെടരുത് എന്ന അതിയായ ആഗ്രഹം കൊണ്ട് കൊച്ചിക്കാർ സമ്മതിച്ചില്ല അങ്ങനെ നിരന്തരമായ ആവശ്യപ്പെടലിനൊടുവിൽ ഇബ്രാഹിം ഇബ്നു അഹ്മദുൽ മഅബരി റളിയല്ലാഹു അൻഹു തങ്ങൾ കൊച്ചിയിൽ പ്രമുഖനായ ഒരു പ്രതിനിധിയെ നിയമിക്കുകയും അവിടെ നിന്നും പൊന്നാനിയിലേക്ക് വരികയും ചുരുക്കി പറയട്ടെ പൊന്നാനിയിൽ കാദി സ്ഥാനം ഏൽക്കുകയും ചെയ്തു പൊന്നാനിയിലേക്ക് ആളുകൾ ഒരുപാട് കടന്നു വരാൻ തുടങ്ങി ഇസ്ലാമിക പഠനത്തിനു വേണ്ടിയും കേരളത്തിൽ നിന്നും മറ്റു പല നാടുകളിൽ നിന്നും പൊന്നാനിയിലേക്ക് ആളുകൾ വരാനും അവിടുത്തെ ആത്മീയ നേതൃത്വം സ്വീകരിക്കാനും അവിടുത്തെ ആത്മീയത കൈവരിക്കാനും വേണ്ടി ഒരുപാട് ആളുകൾ അങ്ങനെ പൊന്നാനിയിലേക്ക് വന്നു കൊച്ചിയിൽ നിന്നും പൊന്നാനിയിലേക്ക് വന്ന കാദി പൊന്നാനിയിലുള്ള വീടിന് അവിടെ നിന്ന് പേരിട്ടത് കൊച്ചിലുമ്മാൻ്റെ അകം കൊച്ചിലുമ്മാൻ്റെ അകം എന്ന പേരിലാണ് അവിടുത്തെ ഭവനം അവിടുത്തെ വീടിന് അറിയപ്പെട്ടിരുന്നത് കാരണം കൊച്ചിക്കാരോടുള്ള കൊച്ചി എന്ന നാടിനോടുള്ള ആ സ്നേഹവും ആ ബന്ധം മുറിഞ്ഞിട്ടില്ല എന്നതിലേക്കുള്ള സൂചനയുമായിട്ടാണ് അങ്ങനെ പേരിട്ടത് എന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ഈ സമയത്ത് കൊച്ചിയിൽ ഇബ്രാഹിം ഇബ്നു അഹ്മദ് അൽ മഅബരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സഹോദരൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് ആ സഹോദരനിക്ക് അഥവാ അലി ഇബ്നു അഹ്മദ് അൽ മഅബരി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഒരു മകൻ ജനിക്കുകയാണ് അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഹിജ്റ
ഷാബാൻ 12 അഥവാ ക്രിസ്താബ്ദം 1467 മഹാനവറുകൾ ഈ ലോകത്തേക്ക് പൂജാതരാവുകയാണ്. സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ അവറുകൾ ജനിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ നിന്ന് പിതാവ് അലി ഇബ്നു അഹ്മദുൽ മാബരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ലോകം വെടിയുകയാണ്. അവിടെ നിന്ന് വഫാത്തായി. പിതാവ് വഫാത്തായ സമയത്ത് ഇബ്രാഹിം ഇബ്നു അഹ്മദുൽ മാബരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കലേക്ക് പൊന്നാനിയിലേക്ക് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വരികയാണ്. പിതൃ സഹോദരന്റെ അടുത്തേക്ക് അഥവാ മൂത്താപ്പ എന്നൊക്കെ പറയുന്ന ഉപ്പയുടെ ജ്യേഷ്ഠന്റെ അടുക്കലേക്ക് വരികയും അവിടെ നിന്ന് പൊന്നാനിയിൽ വന്ന് ദർസി പഠനം ആരംഭിക്കുകയും ചെയ്തു. ചെറിയ പ്രായത്തിൽ തന്നെ ദർസി പഠനം ആരംഭിച്ച് വലിയ ശ്രദ്ധയോടെ അതീവ താല്പര്യത്തോടെ പഠനം നടത്തിയവരായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ. സദാസമയം പഠനം തന്നെ, എല്ലാ സമയത്തും കിതാബ് നോക്കിയും പഠിച്ചുകൊണ്ടും ഭക്ഷണങ്ങളെല്ലാം വളരെ ചുരുക്കി എല്ലാ സമയത്തും പഠനത്തിലേക്ക് ചിന്ത കൊടുത്ത മഹാനായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ. രാത്രിയാകുമ്പോൾ ഒരുപാട് സമയം പഠിച്ചു പഠിച്ചു പഠിച്ച് ഉറക്കം വരുന്ന സമയത്ത് ആ പഠിച്ചിടത്ത് തന്നെ ഒന്ന് ചെരിഞ്ഞു കിടന്നുറങ്ങി ഉറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ പെട്ടെന്ന് തന്നെ വുളു എടുത്തുകൊണ്ട് വീണ്ടും പഠനം ആരംഭിക്കുന്ന ഒരു ശൈലിയായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. ശേഷം അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോയി അവിടെ നിന്ന് ഷാലിയാത്തിയിൽ നിന്ന് പഠനം തുടരുകയും അവിടെ നിന്ന് വീണ്ടും ഈജിപ്തിലേക്ക് പഠനാർത്ഥമായി വീണ്ടും യാത്ര ചെയ്തു. പഠനങ്ങളെല്ലാം ഒരുപാട് ഇൽമുകൾ നേടി അവസാനം മക്കയിലും മദീനയിലും ചെന്ന് ഹജ്ജെല്ലാം നിർവഹിച്ച് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. പൊന്നാനിയിലേക്ക് തിരിച്ചു വന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ നാട്ടിലുള്ള ആളുകളെല്ലാം വിളിച്ചു കൂട്ടുകയാണ്. ജാതി മത വർഗ ഭേദമന്യേ എല്ലാ ആളുകളെയും മഖ്ദൂം തങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ വിളിച്ച് ഒരുമിച്ച് കൂട്ടി. അങ്ങനെ എല്ലാ ആളുകളും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയും അവിടെ നിന്ന് ആളുകളോട് പറയാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം നമുക്കൊരു പള്ളി നിർമ്മിക്കണം എന്നതായിരുന്നു. അവിടെ നിന്ന് എല്ലാ ആളുകളും അതിന് സമ്മതം മൂടുകയും എല്ലാ ആളുകളും അതിന് എല്ലാം കൊണ്ടും തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ അവിടെ പള്ളി നിർമ്മിച്ചു. അതാണ് ഇന്ന് പൊന്നാനിയിൽ കാണുന്ന പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി എന്നറിയപ്പെടുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ നിർമ്മിച്ച ഈ പള്ളി, പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. പള്ളി നല്ല അഗ്രഗണ്യനായ ഒരു ആശാരിയെ കൊണ്ട് പണിതു. ആശാരി പള്ളിയുടെ പണികളെല്ലാം മുഴുവൻ പൂർത്തിയാക്കിയ ശേഷം, എല്ലാ പണികളും പൂർത്തിയാക്കിയ ശേഷം ആശാരി പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നോക്കിയ സമയത്ത് മക്ക കണ്ടു അഥവാ കാബാലയം കണ്ടു എന്നതാണ് ചരിത്രം. അവിടെ നിന്ന് ഉടൻ തന്നെ മുസ്ലിം ആവുകയും മരണപ്പെടുകയും ചെയ്തു. ഇന്നും ആ ഖബർ പൊന്നാനിയിൽ ചെന്നാൽ നമുക്ക് കാണാവുന്നതാണ്. ചെറിയ മീസാൻ കല്ലുള്ള 3 ഖബറുകളുടെ കൂട്ടത്തിൽ ചെറിയ മീസാൻ കല്ലുള്ള ആ ഖബർ, ആശാരി തങ്ങൾ എന്ന് പേരറിയപ്പെടുന്ന ആ ആശാരിയുടേതാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ഈമാൻ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പൊന്നാനിയിൽ വന്ന് മഖ്ദൂം തങ്ങൾ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു. ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് കടന്നു വന്നു. ഇസ്ലാമിന്റെ അറിവുകൾ ഒരുപാട് ആളുകൾ നുകർന്നു. പിതൃ സഹോദരനായ ഇബ്രാഹിം ഇബ്നു അഹ്മദുൽ മാബരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുത്തെ വിയോഗത്തിന് ശേഷം സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ പൊന്നാനിയുടെ ഖാദിയാവുകയും അവിടെ പൊന്നാനിയിൽ ദർസ് നടത്തുകയും ചെയ്തു. ഈ ദർസ് നടത്തുന്ന സമയത്ത് പ്രധാനമായ ദർസ് നടന്നിരുന്നത് പൊന്നാനിയുടെ ആ പള്ളിയിൽ ഇന്നും കാണുന്ന വിളക്കിന് ചുറ്റും ഇരുന്നു കൊണ്ടായിരുന്നു. ഒരുപാട് മഹാന്മാർ, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തങ്ങളെ പോലോത്ത ഒരുപാട് മഹോന്നതരായ ആലിമീങ്ങൾ വളർന്നു വന്നത് ആ പൊന്നാനിയുടെ വിളക്കത്തിരുന്നു കൊണ്ടാണ്. ഇന്നും വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന്, വലിയ വലിയ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദർസുകളിൽ നിന്നെല്ലാം പൊന്നാനിയിലേക്ക് വരികയും അവിടെ ആ വിളക്കത്തിന്റെ ചുറ്റുമിരുന്ന് ബറക്കത്തെടുത്ത്
ആ ഒരു ബറക്കത്തിനു വേണ്ടി അവിടെ ഇരുന്ന് കിതാബ് ഓതുകയും ചെയ്യുന്ന പതിവ് ഇന്നും നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു വിളക്കത്തിരിക്കൽ അന്ന് പ്രധാന കാര്യമായിരുന്നു. കാരണം പൊന്നാനിയിലെ വിളക്കത്തിരുന്ന് ഓതിയ ഒരാൾക്ക് അയാൾക്ക് ഇൽമിന്റെ അഗ്രഗണ്യനാവാൻ സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ചരിത്രം. മഹാന്മാരായ വലിയ ഉയർന്ന ഉലമാക്കൾ, പഴയകാല വലിയ ഉലമാക്കൾ, അവരെല്ലാം പൊന്നാനിയിൽ വിളക്കത്തിരുന്നവരാണ് അധിക പേരും. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടെ നിന്ന് ദർസ് നടത്തുന്നതോടൊപ്പം തന്നെ ഒരുപാട് രചനകൾ, ഒരുപാട് കിതാബുകൾ അതുക്കിയ പോലത്ത ജനമനസ്സുകളെ ലോകത്താകമാനം ഒരുപാട് ആലിമുകൾക്കിടയിൽ ശ്രദ്ധ സ്വീകരിച്ച, ശ്രദ്ധ പിടിച്ചു പറ്റിയ, അതുക്കിയ പോലത്തെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയും ആഹ്വാനം ചെയ്ത മഹോന്നതരായ നേതാവാണ്. പറങ്കികൾക്കെതിരെ യുദ്ധം ആഹ്വാനം ചെയ്തുകൊണ്ട് കിതാബ് രചിച്ച് അതിലൂടെ ഇൻസ്പിറേഷൻ ഉണ്ടായിക്കൊണ്ട് ഒരുപാട് ആളുകൾ പറങ്കികൾക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം. അദക്കിയയോടൊപ്പം തന്നെ ഒരുപാട് കിതാബുകൾ, ഷംസുൽ ഹുദ, സിറാജുൽ ഖുലൂബ്, മുർഷിദു തുല്ലാബ്, ഒരുപാട് കിതാബുകൾ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്താകുന്നത് ഹിജറ 928 ഷാബാൻ 16 മഹാൻ അവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഖൈർ, സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ മദദ്, അവിടുത്തെ തിരുനോട്ടം, മറ്റു മഹാന്മാരുടെ തിരുനോട്ടം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങളുടെ സന്താന പരമ്പര ഒരുപാട് കിതാബുകൾ രചിക്കുകയും ഒരുപാട് ആലിമീങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത വലിയ വലിയ ആലിമീങ്ങളാണ് അവിടുത്തെ മക്കളും. ആ പരമ്പര തന്നെ അത്രക്കും വലിയ മഹാന്മാരാണ് എന്ന് ചരിത്രം കാണാം. അള്ളാഹു അവരുടെയൊക്കെ ഇൽമിന്റെ ബറക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.